നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. 27 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ശ്രീശാന്ത് കൊച്ചിയിലെത്തി. കസ്റ്റഡിയിൽ ക്രൂരമായ മാനസിക പീഡനം നേരിട്ടുവെന്നും ശ്രീശാന്ത്. ചെമ്പൻമുടി പാറമട പ്രശ്നത്തിൽ നാളെ വീണ്ടും കളക്ടറുടെ തെളിവെടുപ്പ്. റാന്നി താലൂക്ക് ആശുപത്രിയിലെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ യുവജന സംഘടനകളുടെ വക ആശുപത്രി മാർച്ചും ഉപരോധവും. വടശ്ശേരിക്കര ചന്തക്കടവിലൂടെ ഇനി എളുപ്പത്തിൽ അക്കരെ എത്താം. കടത്ത് പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് പുതിയ വള്ളം വാങ്ങും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വാതുവെപ്പുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത തനിക്ക് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായ മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്നതായി ശ്രീശാന്ത് പറഞ്ഞു. ഒന്ന് ഉറങ്ങാൻ പോലും അനുവദിക്കാതെയായിരുന്നു പീഡനമെന്നും ശത്രുവിന് പോലും ഇങ്ങനെ സംഭവിക്കരുതെന്നുമാണ് ഇപ്പോൾ തന്റെ പ്രാർത്ഥനയെന്നും ശ്രീശാന്ത് വ്യക്തമാക്കി. ജയിൽ മോചിതനായ ശേഷം ഇന്ന് കൊച്ചിയിൽ തിരിച്ചെത്തിയ ശ്രീശാന്തിനെ വിമാനത്താവളത്തിൽ ആരാധകരും വീട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. കഴിഞ്ഞ മെയ് 16 വാതുവെപ്പ് കേസിൽ ശ്രീശാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 കോടി രൂപയുടെ പാമ്പിൻ വിഷവുമായി 4 പേരെ വനംവകുപ്പ് അധികൃതർ പിടികൂടി. തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി ഷെറിഫുദ്ദീൻ, റമീസ്, കോഴിക്കോട് സ്വദേശികളായ ഭാഗേഷ്, ധനേഷ് എന്നിവരെയാണ് കോഴിക്കോട് വെച്ച് വനപാലകർ പിടികൂടിയത്. 2 ആഴ്ച മുമ്പ് അധികൃതർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റു പ്രതികൾക്കായി അന്വേഷണം തുടരുമെന്ന് വനപാലകർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിലെ മൊത്ത ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലും പച്ചക്കറി കടകളിലും ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്ന് റെയ്ഡ് നടന്നു. ബലവിവര പട്ടികയും സ്റ്റോക്ക് ബോർഡും പ്രദർശിപ്പിക്കാത്ത നിരവധി സ്ഥാപനങ്ങൾ റെയ്ഡിൽ കണ്ടെത്തിയതായി ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ബോർഡുകൾ എഴുതി പ്രദർശിപ്പിക്കാത്ത വ്യാപാര കേന്ദ്രങ്ങളെക്കുറിച്ച് ജനങ്ങൾ വിവരം നൽകണമെന്നും സപ്ലൈ ഓഫീസർ ആവശ്യപ്പെട്ടു. ഫുഡ് സേഫ്റ്റി ഓഫീസർ, താലൂക്ക് സപ്ലൈ ഓഫീസർ, റേഷനിംഗ് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ ഉൾപ്പെട്ട സ്ക്വാഡ് വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരുമെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്തീം തീർക്കുവാൻ 600-ന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്തരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. ചെമ്പൻമുടി പാറമട പ്രശ്നത്തിൽ പാറമട ഉടമകളുടെയും സമരസമിതിക്കാരുടെയും ആക്ഷേപങ്ങളെക്കുറിച്ച് നാളെ ജില്ലാ കളക്ടർ തെളിവെടുപ്പ് നടത്തും. കാവുങ്കൽ, മണിമലയത്ത് എന്നീ പാറമട ഉടമകളെയും സമരസമിതി നേതാക്കളെയുമാണ് തെളിവെടുപ്പിനായി നാളെ കളക്ടർ ക്ഷണിച്ചിരിക്കുന്നത്. പാറമടകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിരോധിച്ച തിരുവല്ല റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരെ പാറമട ഉടമകളും സമരസമിതിയും നേരത്തെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. റാന്നിയിൽ പകർച്ചപ്പനി ബാധിതരുടെ എണ്ണത്തിൽ കാര്യമായ കുറവില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. താലൂക്കിലെ വിവിധ ആശുപത്രികളിൽ ഇന്നും 1500 പേരാണ് പനി ചികിത്സയ്ക്കായി എത്തിയത്. ഇതിൽ ഡെങ്കിപ്പനി ബാധിതരും ഉൾപ്പെട്ടതായി ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. അതിനിടെ കടുത്ത രോഗബാധ ഇല്ലാത്തവരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യരുതെന്ന് ആരോഗ്യവകുപ്പ് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകി. മഴക്കാലം തുടങ്ങിയതോടെ കിഴക്കൻ മലയോര മേഖലയിൽ ദൈനംദിനം 2000 പേരാണ് പനി ചികിത്സയ്ക്കായി വിവിധ ആശുപത്രികളെ സമീപിക്കുന്നത്. റാന്നി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് നികത്തണമെന്നും ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് DYFI റാന്നി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ഇട്ടിപ്പാറയിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോഷൻ റോയ് മാത്യു, താലൂക്ക് പ്രസിഡന്റ് PB ബിജു, സെക്രട്ടറി KU ജനീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പകർച്ചപ്പനി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ റാന്നി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് നികത്തണമെന്നും ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു DYFI താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. സോമാനത്തെ
ഇട്ടിയപ്പാറയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധം തീർത്തു. ഉപരോധ സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോഷൻ റോയ് മാത്യു ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്ന് കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ആദ്യമായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ് ഈ വർഷം. ഈ സംസ്ഥാനത്ത് ആദ്യമായി എലിപ്പനി റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ് ഈ വർഷം. സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മാത്രം ജില്ലയിൽ 12 പേർ ഡെങ്കിപ്പനി മൂലം മരിച്ചു. എലിപ്പനിയും മറ്റ് മാര രോഗങ്ങളും കാരണം ആയിരക്കണക്കിന് ആളുകളാണ് ദൈനംദിനം സർക്കാർ ആശുപത്രികളിൽ മറ്റാശുപത്രികളിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരെ പനിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇന്ന് ഗവൺമെൻറ് അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്. രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ തീരുമാനങ്ങൾ നമ്മുടെ സംഘടന എടുത്തിട്ടുണ്ട്. ജില്ലയിലെ ബ്ലഡ് ബാങ്കിൽ ആവശ്യമായ ബ്ലഡുകളില്ലാത്ത സ്ഥിതി വന്നപ്പോൾ നാളെ മുതൽ ഓരോ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും ജില്ലയിലെ ബ്ലഡ് ബാങ്കിലെത്തി സൗജന്യമായി രക്തം ദാനം ചെയ്യുന്ന ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ ആരംഭിക്കുകയാണ്. നാളെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർമാർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ അവരുടെ രക്തം ദാനമായി നൽകും. പത്തനംതിട്ട തിരുവല്ല ആശുപത്രികളിലെ ബ്ലഡ് ബാങ്കിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച അടിസ്ഥാനത്തിലുള്ള ഏരിയയിൽ നിന്നുള്ള 50 വീതം സഖാക്കളെത്തി അവരുടെ രക്തം ദാനമായി നൽകിക്കൊണ്ട് ഈ ജില്ലയിലെ രോഗികളോട് ഗവൺമെൻറ് കാണിക്കുന്ന ക്രൂരത തുറന്നു കാണിച്ചുകൊണ്ട് അവർക്ക് സേവനപരമായ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ നടത്താൻ വേണ്ടി പോവുകയാണ്. താലൂക്ക് പ്രസിഡന്റ് പി ബി ബിജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ യു ജനീഷ് കുമാർ, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം പ്രവീൺ പ്രഭാകർ തുടങ്ങിയവർ അഭിസംബോധന ചെയ്തു. മന്ത്രിസഭയ്ക്കുള്ളിലും കോൺഗ്രസിനുള്ളിലുമെല്ലാമുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടിയും ആഭ്യന്തര പ്രശ്നങ്ങൾ അതിനകത്ത് ഇടപെടുന്നതിനും വേണ്ടിയുമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ആരോഗ്യമന്ത്രിയും കേരളത്തിലെ എല്ലാ മന്ത്രിമാരും കഴിഞ്ഞ ദിവസങ്ങളിലും നാളുകളിലുമെല്ലാം കേരളത്തിൽ ഇടപെടുന്നത്. ഡിവൈഎഫ്ഐയുടെ മാർച്ച് കണക്കിലെടുത്ത് ഡിവൈഎസ്പി സാബുവടിക്കളുടെ നേതൃത്വത്തിലും സി ഐ ഉമേഷ് കുമാർ, മല്ലപ്പള്ളി സി ഐ നന്ദകുമാർ, വടശ്ശേരിക്കര സി ഐ രവികുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലും ശക്തമായ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. എ ആർ ക്യാമ്പിൽ നിന്ന് 10 സ്പെഷ്യൽ പോലീസുകാരെ കൂടി നിയോഗിച്ചിരുന്നു. സിറ്റി ന്യൂസ്, റാന്നി. പനിബാധിതർക്ക് മികച്ച ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ട കേരള കോൺഗ്രസ് റാന്നി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ റാന്നി താലൂക്ക് ആശുപത്രിയിൽ ധർണ നടത്തി. ജെറി ഈശോമൻ ഉദ്ഘാടനം ചെയ്ത ധർണയെ ബാബു പറയത്തുകാട്ടിൽ തോമസ് കണ്ണങ്കര, പൊന്നി തോമസ്, ഷൈനി രാജീവ് തുടങ്ങിയവർ അഭിസംബോധന ചെയ്തു. അഡ്വക്കേറ്റ് ലിറ്റി തോമസ് അധ്യക്ഷനായിരുന്നു. സാധാരണക്കാർക്ക് ചികിത്സ ഉറപ്പുവരുത്തണം എന്നുള്ളതായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനാദ്യമായിട്ട് ഞാൻ കേരള കോൺഗ്രസിൻ്റെ നിയോജക കമ്മിറ്റിയുടെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുക. എന്തെങ്കിലും വലിയ വിപത്തുകളെ നേരിടുന്നതിനുള്ളതായ സംവിധാനം ഏർപ്പാടാക്കുന്ന പതിവ് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെവിടെയും നടപ്പാക്കാവുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അതിൻ്റെ നടപ്പിലാക്കാത്ത അതിൻ്റെ പശ്ചാത്തലം ഇന്ന് കേരളം പനിച്ചൂടിലാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ മിക്ക ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ 60% ആളുകളും ഇന്ന് ആശുപത്രി അഭയം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ്. ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രിയിൽ വേണമെങ്കിൽ ധനം ഉള്ളവർക്ക് ധനികർക്ക് പോയി ചികിത്സ ഏറ്റെടുത്തുകൊണ്ട് നടത്തുവാനുള്ളതായ ഒരു സംവിധാനമുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് സർക്കാർ ആശുപത്രിയിൽ മാത്രമേ ചികിത്സ ലഭിക്കുകയുള്ളൂ. അവർക്ക് ചികിത്സ നടത്തുന്നതിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവര് സ്ഥിരമായി ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണെന്നുള്ളത് യാതൊരു അല്ലെ. മൗലവിയുടെ കയ്യാല പണിയാൻ കാശ് കൊടുക്കും, ഇങ്ങനെയൊക്കെ കൊടുക്കുക. അല്ലാതെ ഈ പാവപ്പെട്ട ആയിരക്കണക്കിന് രോഗികൾ ദിവസേന, അതായത് റാന്നി താലൂക്ക് ആശുപത്രിയിൽ ഇന്നത്തെ പത്ര റിപ്പോർട്ട് അനുസരിച്ച് 1000 രോഗികളാണ് ഒ പി യിൽ വന്നത്. അങ്ങനെയുള്ള അനേകായിരം പാവം പിടിച്ച ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഈ എം പി എന്ത് ചെയ്യുന്നു?
ഒന്നും ചെയ്യുന്നില്ല, ഒരു ചൊക്കും ചെയ്യുന്നില്ല. കേന്ദ്രം മുതൽ പഞ്ചായത്ത് വരെയുള്ള ഭരണാധികാരികൾ വെറുതെ നീറോ ചക്രവർത്തി റോമ സാമ്രാജ്യത്തിലെ റോമാനഗരം കത്തുമ്പോൾ വീണ വായിക്കുന്ന നീറോ ചക്രവർത്തിയെ വരെ ഇവരിതെല്ലാം കണ്ട് രസിക്കും. ഏപ്രിൽ മെയ് തൊട്ട് ഇവിടെ ഉപമുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരം, ഇങ്ങനെ കോൺഗ്രസിൻ്റെ ചില വിഷയങ്ങളുമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ അതിൻ്റെ കടകക്ഷി ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു കേരള കോൺഗ്രസ്, ശ്രീ ടി എം ജേക്കബിൻ്റെ കേരള കോൺഗ്രസ്, അതിൽ കടകക്ഷികൾ തമ്മിലുള്ള വിഷയം തീർത്ത് തീർത്ത് ഈ ജൂൺ എത്തിയിട്ടും താലൂക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറെ നിയമിക്കുവാനായിട്ട് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. താലൂക്ക് ആശുപത്രിയെ ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങളെ ഉദരാക്കിക്കൊണ്ട് വളരെ ശോചനീയാവസ്ഥ പിന്തുടരുന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം 14 ഡോക്ടർമാർ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ഈ ഹോസ്പിറ്റലിൽ ഇപ്പം വെറും 2-3 ഡോക്ടർ മാത്രം സേവനം അനുഷ്ഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം പാവങ്ങളായ ജനങ്ങളാണ് വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കുന്നത്. വളരെ രോഗാവസ്ഥയിലെത്തുന്ന ആൾക്കാർ വരെ 1-2 മണിക്കൂറുകൾ ക്യൂ നിന്ന് മാത്രമേ ഡോക്ടറെ കാണാനുള്ള സാഹചര്യം അവർക്ക് ലഭിക്കുന്നുള്ളൂ. ധർണകൾക്ക് ശേഷം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പനി ബാധിതരായ രോഗികൾക്ക് പ്രവർത്തകർ ഭക്ഷണ കിറ്റ് വിതരണം. റാന്നി സെന്റ് മേരി സീനിയർ സെക്കൻഡറി സ്കൂളിലെ LKG കുട്ടികളുടെ പ്രവേശനോത്സവം നടന്നു. SC ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ പ്രിൻസിപ്പൽ ഏലിയാമ അലക്സ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്ന അഡ്മിഷൻ ലഭിച്ചതും ദൈവമോഹാന്തരം തന്നെയാണ് എന്ന മനസ്സിൽ കരുതി ഈ സ്കൂളിനെ നിങ്ങൾ സ്നേഹിച്ച് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ വരുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ ആ കുഞ്ഞുങ്ങളുടെ വിജയത്തിലെത്തുന്ന ആ സന്തോഷ സുദിനത്തിൽ പങ്കുചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കും. സ്കൂൾ പ്രിൻസിപ്പൽ കോശി പി ചാക്കോ, സ്കൂൾ മാനേജർ ഫാദർ രഞ്ജിത് അലങ്കൽ, നേഴ്സറി സ്കൂൾ ഇൻചാർജ് അഖില തുടങ്ങിയവർ പ്രസംഗിച്ചു. പേരൻസിന്റെ ബോധം നോക്കുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ ഇത് കഴിഞ്ഞാൽ കരയുമോ കരയത്തില്ലയോ, ഞങ്ങളില്ലാതെ ആ കുഞ്ഞുങ്ങളോട് ഇരിക്കുമോ, എത്രയോടെ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന കൊച്ചു കൊച്ചു മാതാപിതാക്കളെയും വിദ്യാഭ്യാസമാരെയും വിദ്യാഭ്യാസമാരെയും കാണുവാൻ സാധിക്കും. അതൊക്കെ ഈ പഠനത്തിന്റെ ഒരു ഭാഗമായി മനസ്സിലാക്കി വളരെ വിശ്വസ്തയോടുകൂടി ധൈര്യത്തോടുകൂടി സെന്റ് മേരി സ്കൂളിലേക്ക് വിടുവാൻ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവരുവാൻ വന്നിരിക്കുന്ന മാതാപിതാക്കളെ ആദ്യമായി സ്വാഗതം ചെയ്യുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നു. നമുക്കറിയാം ഈ സമയം വരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ലോകത്തില്, നമ്മുടെ കുടുംബമാകുന്ന ചെറിയ ലോകത്തില്, എന്നാൽ ഇത് വലിയ വിശാലമായ ഒരു ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അറിവിന്റെയും അക്ഷരങ്ങളുടെയും കളികളുടെയും പഠനത്തിന്റെയും ഡാൻസിന്റെയും പാട്ടിന്റെയും ഒക്കെ വലിയ ഒരു ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവരുടെ സന്തോഷമെല്ലാം അനുഭവിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ വളരെ പ്രത്യേകമായിട്ട് ഈ അവസരത്തില് സ്വാഗതം ചെയ്യുകയാണ്. ബൈബിൾ പ്രകാരം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇനി ആളുകൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അവരുടെ മാതാപിതാക്കളെ, അവർ പഠിക്കുന്ന സ്ഥാപനത്തെ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഒക്കെ ഇനി മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ സാധാരണയായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരാപ്പിളിൽ എത്ര സീഡ്, എത്ര വിത്തുകൾ ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാനായിട്ട് പറ്റും. ഒരാപ്പിൾ മുറിച്ചാൽ 5-8 വിത്തുകൾ ഉള്ളത് നമുക്ക് മുറിച്ച് എണ്ണി നോക്കാൻ പറ്റും.
എന്നാൽ ഈ ആപ്പിളിന്റെ ഒരു വിത്തിൽ എത്രമാത്രം ആപ്പിളുകൾ മറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ സാധ്യതയായിട്ടുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും കണക്കുകൂട്ടാനായിട്ട് പറ്റുകയില്ല. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് അരങ്ങേറി. അയിരൂരിൽ ഏകപക്ഷീയമായി ഭരണപക്ഷം പദ്ധതി പണം വിഹിതം വെച്ചതിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നു. തർക്കം പരിഹരിക്കാൻ ഭരണപക്ഷത്തിന് പ്രത്യേക താല്പര്യമൊന്നുമില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല അറിയിച്ചു. പദ്ധതി പണം തുല്യമായാണ് വിഹിതം വെച്ചതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും അവർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ വിഷയം ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്നും പ്രശ്നം പരിഹരിക്കും വരെ സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. LDF പ്രതിനിധികളുടെ വാർഡുകളെ പദ്ധതി വിഹിത പ്രഖ്യാപനത്തിൽ അവഗണിച്ചുവെന്ന് ആരോപിച്ച് ഇന്നലെ മുതലാണ് പ്രതിപക്ഷം പ്രതിഷേധ സമരം ആരംഭിച്ചത്. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്തീം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്തരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വെൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. വടശ്ശേരിക്കര ചന്തക്കടവിൽ നൂറുകണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തി കടത്ത് സർവീസ് നിലച്ചിട്ട് ഒരു വർഷം പിന്നിട്ടു. കടത്തുവെള്ളം പുനഃസ്ഥാപിക്കുന്നതിന് ജനങ്ങളുടെ പ്രതിഷേധത്തിന് പഞ്ചായത്ത് കമ്മിറ്റി നാളെ പരിഹാരം കാണുകയാണ്. ഇത് പള്ളിക്കമൊരു പേരിൽ നിന്നും വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ വടശ്ശേരിക്കരയിലെത്താൻ ഉപയോഗിച്ചിരുന്ന ചന്തമുക്ക് കടവാണ്. കടവിലെ കടത്ത് സർവീസ് നിലച്ചതോടെ കഴിഞ്ഞ ഒരു വർഷമായി 4 കിലോമീറ്റർ ചുറ്റിയാണ് ഇവിടത്തുകാർ വടശ്ശേരിക്കരയിൽ എത്തുന്നത്. പത്തനംതിട്ട, പെരുന്നാട്, ചിറ്റാർ ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഏക ആശ്രയമായിരുന്ന ഇവിടത്തെ കടത്തുവെള്ളം കഴിഞ്ഞ വർഷം മഴക്കാലത്തിന് മുൻപ് സർവീസ് അവസാനിപ്പിച്ചു. പരാതികൾ പലതുണ്ടായിട്ടും പഞ്ചായത്തുകാർ പിന്നീട് സർവീസ് പുനഃസ്ഥാപിച്ചില്ല. അതുകൊണ്ട് തന്നെ പള്ളിക്കമൊരു പേരുകാർക്ക് വടശ്ശേരിക്കരയിലെത്താനുള്ള എളുപ്പവഴിയും അടഞ്ഞു. ഇക്കരയ്ക്ക് വരുന്ന ആൾക്കാർ വന്നിട്ടിരുന്ന ഒരു കടവാണിത്. വടശ്ശേരിക്കര മാർക്കറ്റ് വരുന്നതും വടശ്ശേരിക്കര ടൗണിൽ ബന്ധിക്കുന്നതും പഞ്ചായത്ത് ഓഫീസിൽ വരുന്നതും എല്ലാ ആൾക്കാരും ഇതിലായിരുന്നു. ഈ വർഷം പഞ്ചായത്തിൽ ചെന്ന ഒരു പരാതിപ്പെട്ടിട്ടും വള്ളമില്ലെന്ന് പറഞ്ഞ് വള്ളം വിട്ടിട്ടില്ല. നാട്ടുകാരുടെ ആവശ്യം ഉയർത്തിക്കാട്ടി ഞങ്ങൾ പ്രസിഡന്റിനെ സമീപിച്ചപ്പോൾ കടത്തുവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് നാളെ വടശ്ശേരിക്കര പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തര യോഗം ചേരുന്നുവെന്നും ഇതിനോടകം പുതിയ കടത്തുവെള്ളം വാങ്ങാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ പുഷ്പാംഗതൻ സിറ്റി വാർത്തകളെ അറിയിച്ചു. നാളെ ഞങ്ങൾ ഒരു അടിയന്തര കമ്മിറ്റി കടത്തുവെള്ളം സംബന്ധിച്ച് വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് നമുക്ക് അത്യാവശ്യത്തിന് ഇത് ആരെ കൊണ്ട് നന്നാക്കിയാൽ ശരിയാക്കും, ഇല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ഫണ്ടിൽ നിന്നും സ്വന്തമായിട്ട് പഞ്ചായത്തിനൊരു വള്ളം വാങ്ങിക്കാനേ മനസ്സിലിരിക്കുന്നത്. നാളെ ഞാനിത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വള്ളം വാങ്ങിക്കും, ഓഡിറ്റ് ഒബ്ജക്ഷൻ ഇല്ലാതെ ഒരു പുതിയ വള്ളം വാങ്ങിക്കാനാണ് നാളത്തെ തീരുമാനം. എന്തായാലും ഒരു വർഷമായി കടത്ത് സർവീസ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന പള്ളിക്കം ഒരു പേരുകാർക്ക് വലിയ ആശ്വാസമാവുകയാണ് പഞ്ചായത്തിന്റെ ഈ പുതിയ വാഗ്ദാനം. ഈ വള്ളം ഞങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിക്കാഞ്ഞതിൻ്റെ ഏക ഒരു കാര്യം ഈ പേങ്ങാട്ടുകടവ് പാലം, താൽക്കാലിക പാലോ നടപ്പാലോ എന്തെങ്കിലും ഉണ്ടാകും, വള്ളത്തിന്റെ ആവശ്യം അന്നേരം വരത്തില്ല. പാലം പണിത വള്ളത്തിന്റെ ആവശ്യം ഒരിക്കലും ഇല്ല. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി അങ്ങാടി 7-ാം വാർഡ് കുടുംബശ്രീ ADS വാർഷികം പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പാണ്ഡ്യത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു റജി അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ജഗദമ്മ രാജൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B സുരേഷ്, ശ്രീനി ശാസ്തംകോവിൽ, CDS മെമ്പർ VK പൊന്നമ്മ, സരള ശ്രീനി, ബീന മധു തുടങ്ങിയവർ പ്രസംഗിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകൾക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ വർഗീസ് നാക്കോലിക്കൽ, വർഗീസ് മത്ത എന്നിവർ വിതരണം ചെയ്തു.
ജില്ലാ പഞ്ചായത്തിന്റെയും ആയുർവേദ ആശുപത്രിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പകർച്ചപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണവും സൗജന്യ മരുന്ന് വിതരണവും നടന്നു. ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയാമ്മ ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. പനി എങ്ങനെ പ്രതിരോധിക്കാം, അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് നമ്മുടെ ഡോക്ടർ നമുക്ക് നല്ലൊരു ക്ലാസ് നൽകുന്നതാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഏതാണ്ട് 500,000 രൂപ ഇതുപോലെയുള്ള പ്രതിരോധ പനി പ്രതിരോധ രോഗങ്ങൾക്ക് വേണ്ടി ചിലവാക്കാനായിട്ട് 500,000 രൂപ ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിന് കൈമാറുകയും അത് ഓരോ പഞ്ചായത്തിലും ഓരോ ഡിവിഷനിലും ഓരോ പഞ്ചായത്തിലും അത് ഇതുപോലെയുള്ളതായ ക്യാമ്പുകൾ നടത്തി രോഗങ്ങൾ നിർണയിക്കുക, അവർക്ക് വേണ്ടതായ മരുന്നുകൾ നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പാണ്ഡ്യൻ അധ്യക്ഷയായിരുന്നു. നമുക്കറിയാം ഡെങ്കിപ്പനി മൂലം അനവധി പ്രിയപ്പെട്ടവർ മരണമടയുന്നതായി നമ്മൾ പേപ്പറുകളിൽ കൂടെയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ അനവധി പനി കാരണം ഇപ്പോൾ അനേകർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ഒരു സഹോദരി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് ദിവസങ്ങളായെന്ന് പറഞ്ഞു. പനി കാരണം അനവധി പ്രിയപ്പെട്ടവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് ഇപ്രകാരമുള്ള ബോധവൽക്കരണ ക്ലാസ് വളരെ അത്യാവശ്യമാണ്. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിവലികാല, അങ്ങടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഓമന വടക്കത്ര, റജി പൂവത്തൂർ, ഓമന സോണി, ബിന്ദു റജി, സിന്ധു ഗോപാലൻ, CDS ചെയർപേഴ്സൺ ജഗതമ്മരാജൻ, ഡോക്ടർ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ മഴക്കാലത്ത് നമുക്ക് ആവശ്യം വേണ്ടത് പ്രതിരോധം നേടിയെടുക്കുക എന്നുള്ളതാണ് ആവശ്യം. അതായത് രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതാണ് ആയുർവേദത്തെ പറ്റി നമുക്കുള്ള താല്പര്യവും ധാരണയും. ജില്ലാ പഞ്ചായത്തിൽ നിന്നും ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് ജില്ലയിൽ 500,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കാലം ചെയ്ത ഔഗോന്മാർ ദിവന്യാസു സ്മിത്ര പുലിതയുടെ സ്മരണാർത്ഥം പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ റാന്നി BRCയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതാനൽകുമാർ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം അജു വളഞ്ഞന്തുരത്തിൽ അധ്യക്ഷനായിരുന്നു. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ സമ്പൂർണ്ണ ആധാർ എൻറോൾമെന്റ് പ്രഖ്യാപനം June 14 വെള്ളിയാഴ്ച റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മറിയാമ്മ ചെറിയാൻ മുഖ്യ പ്രഭാഷണം നടത്തും. ഇടവേള. വാർത്തകൾ തുടരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നിലയ്ക്കൽ ഭദ്രാസന, നവജ്യോതി മോംസിന്റെ 2nd വാർഷിക സമ്മേളനം എന്നിവ June 14 വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ ഭദ്രാസനമായ റാന്നി സെന്റ് തോമസ് അരമനയിൽ വെച്ച് നടക്കും. നവജ്യോതി മോംസ് ഭദ്രാസന വൈസ് പ്രസിഡന്റ് റെവറൻഡ് ഫാദർ പോൾ എബ്രഹാം അധ്യക്ഷത വഹിക്കും. ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷോ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിക്കും. റെവറൻഡ് ഫാദർ സ്കറിയ ഫിലിപ്പ് ധ്യാനം നയിക്കും. റെവറൻഡ് ഫാദർ ഷൈജു കുര്യൻ, സുവിശേഷ സംഘം വൈസ് പ്രസിഡന്റ് റെവറൻഡ് ഫാദർ ജോജി മാത്യു, മോം സെക്രട്ടറി സാലി ജോസ്, ബാലസമാജം വൈസ് പ്രസിഡന്റ് റെവറൻഡ് ഫാദർ എബി വർഗീസ്, മർത്തമറിയം സമാജം ഭദ്രാസന വൈസ് പ്രസിഡന്റ് റെവറൻഡ് എബ്രഹാം ഷാമുവൽ, നവജ്യോതി ഡയറക്ടർ ഗീ വർഗീസ് MJ, സെക്രട്ടറി മിൻസി പോൾ, കോർഡിനേറ്റർ ആലീസ് ബാബു തുടങ്ങിയവർ പ്രസംഗിക്കും.
കേരള സർക്കാർ ഗ്രാമവികസന വകുപ്പ് മുഖേന റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. കുറഞ്ഞത് 25 സെന്റ് മുതൽ 1 ഹെക്ടർ വരെ തനിവിളയായി കൃഷി ചെയ്യുന്നവർക്ക് സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി 50% സബ്സിഡി ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള കർഷകർ അതത് പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസിൽ ജൂൺ 30 നിശ്ചിത ഫോറത്തിൽ അപേക്ഷ നൽകേണ്ടതാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. റാന്നി ഗ്രാമവികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും 13-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ നടക്കും. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നായർ സമുദായത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തുന്ന UDF നേതാക്കന്മാരുടെ നടപടിക്കെതിരെ NSS തോട്ടമൺ തെക്ക കരയോഗം പ്രതിഷേധിച്ചു. സമുദായ നേതൃത്വത്തെ അവഹേളിച്ച് ചന്ദ്രിക ദിനപത്രത്തിൽ ലേഖനം എഴുതിയവരെ വരും നാളുകളിൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും കരയോഗം ഓർമ്മിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 27 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ശ്രീശാന്ത് കൊച്ചിയിലെത്തി. കസ്റ്റഡിയിൽ ക്രൂരമായ മാനസിക പീഡനം നേരിട്ടുവെന്നും ശ്രീശാന്ത്. ചെമ്പൻമുടി പാറമട പ്രശ്നത്തിൽ നാളെ വീണ്ടും കളക്ടറുടെ തെളിവെടുപ്പ്. റാന്നി താലൂക്ക് ആശുപത്രിയിലെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ യുവജന സംഘടനകളുടെ വക ആശുപത്രി മാർച്ചും ഉപരോധവും. വടശ്ശേരിക്കര ചന്തക്കടവിലൂടെ ഇനി എളുപ്പത്തിൽ അക്കരെ എത്താം. കടത്ത് പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് പുതിയ വള്ളം വാങ്ങും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.